ന്യൂസ് ഇൻഫോ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ വാർത്തകൾക്ക് വേണ്ടി മാത്രമുള്ള ഈ മലയാളം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകൾ കൂടുതൽ പേരിലേക്ക് എത്തുന്നതിനായി ലൈക്ക് ചെയ്ത് കാണുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇന്നത്തെ വാർത്ത എന്താ നോക്കാം. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പൊതുപരീക്ഷ ഉപേക്ഷിക്കണമെന്ന ആവശ്യവുമായി വിദ്യാർത്ഥികളും അധ്യാപകരും സമൂഹ മാധ്യമങ്ങളിൽ. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കഴിഞ്ഞ് ക്ലബ് ഹൗസ് ചർച്ചകളിലെ ആവശ്യങ്ങളിലൊന്ന് ഒന്നാം വർഷ പരീക്ഷ ഉപേക്ഷിക്കണമെന്നാണ്. രണ്ടാം വർഷത്തെ പ്രാക്ടിക്കൽ പരീക്ഷ ഒഴിവാക്കണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. CBSEയുടെ 12ാം ക്ലാസ് പരീക്ഷ വരെ റദ്ദാക്കിയ സാഹചര്യത്തിലാണ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ പരീക്ഷ വേണ്ടെന്ന് പറയുന്നത്. മാർച്ചിൽ രണ്ടാം വർഷക്കാർക്കൊപ്പമാണ് ഒന്നാം വർഷ പരീക്ഷ നടന്നിരുന്നത്. കോവിഡിന്റെ ഭീഷണിയിലും 10-12 ക്ലാസുകളിലെ പരീക്ഷ നടത്തിയിരുന്നു. മൂല്യനിർണ്ണയം ഹയർ സെക്കൻഡറി June 1 SSLC ഇന്നലെയും ആരംഭിച്ചിട്ടുണ്ട്. SSLCയുടെ IT പ്രായോഗിക പരീക്ഷ റദ്ദാക്കിയെങ്കിലും ഹയർ സെക്കൻഡറിയുടെ നീട്ടിവെച്ച പ്രായോഗിക പരീക്ഷ 21 തുടങ്ങാനിരിക്കുകയാണ്. 11ാം ക്ലാസ് പരീക്ഷ September 6 ആരംഭിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. 10-12 ക്ലാസുകളിലേതുപോലെ ഫോക്കസ് ഏരിയയും പുറത്തുവിട്ടിട്ടുണ്ട്. എന്നാൽ 10-12 ക്ലാസ്സുകാർക്ക് 1.5 മാസം സ്കൂളുകളിൽ ക്ലാസുകൾ നടത്തിയിരുന്നു. +1 വിദ്യാർത്ഥികൾക്കും ഓഗസ്റ്റിൽ ക്ലാസ് നടത്താനാവുമെന്നാണ് പ്രതീക്ഷ. പാഠഭാഗങ്ങളിൽ ഏതാനും പാഠമെടുത്ത് ഫോക്കസ് മേഖലയായി പ്രഖ്യാപിക്കുകയും അതിൽ നിന്ന് മുഴുവൻ സ്കോറിന് ചോദ്യങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇരട്ടി സ്കോറിനുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും. ഏത് ചോദ്യങ്ങൾക്കും വിദ്യാർത്ഥിക്ക് ഉത്തരമെഴുതാൻ കഴിയും. ഈ രീതി വിദ്യാർത്ഥികൾക്ക് സഹായകമായിട്ടുണ്ട് എന്നാണ് മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിവരം. കൂടുതൽ വിദ്യാർത്ഥികൾക്കും A+ മുഴുവൻ സ്കോറും കിട്ടുന്നുണ്ട്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം ആരംഭിച്ച് 20 വർഷങ്ങൾക്ക് ശേഷം തുടങ്ങിയ ഒന്നാം വർഷ പൊതുപരീക്ഷ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ജീവൻ തന്നെ ഇല്ലാതാക്കിയെന്ന് പാഠ്യപദ്ധതി രൂപീകരണത്തിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ P. പ്രേമചന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നു. എൻട്രൻസ് കോച്ചിങ് മാത്രം ലക്ഷ്യമിട്ട് ചില വരേണ്യ സ്കൂളുകൾ ഒന്നാം വർഷ പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നില്ല എന്ന ചില ഉന്നത വ്യക്തികളുടെ തോന്നലിൽ നിന്നാണ് ഒന്നാം വർഷ പൊതുപരീക്ഷ വന്നതെന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. അധ്യാപക സംഘടനകളോ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോ ഈ ആവശ്യം ഉന്നയിച്ചിട്ടില്ല. SERTയിലും ചർച്ച ചെയ്തിട്ടില്ല. തോൽവിയോ ജയമോ ഇല്ലെങ്കിലും പരീക്ഷയുടെ നടത്തിപ്പും മൂല്യനിർണ്ണയവും വലിയ സംഘർഷമാണ് കുട്ടികളിൽ ഉണ്ടാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം പറയുന്നത് ഒന്നാം വർഷ ഹയർ സെക്കൻഡറി കുട്ടികൾക്ക് പൊതുപരീക്ഷ പാടില്ല എന്നാണ്. ഇന്ത്യയിൽ ഒരിടത്തും ഹയർ സെക്കൻഡറിക്ക് ഒന്നാം വർഷ പൊതുപരീക്ഷ നടക്കുന്നില്ല എന്നും അദ്ദേഹം എഴുതുന്നു. +1 പ്രവേശനം നേടിയ കുട്ടികൾ ഇന്നുവരെ സ്കൂളിൽ വരികയോ അധ്യാപകരുമായി പരിചയപ്പെടുക പോലുമോ ചെയ്തിട്ടില്ല. നവംബറിൽ ആരംഭിച്ചതിനു ശേഷം കേവലം 5 മാസമാണ് ഓൺലൈനിൽ എങ്കിലും ഇവർക്ക് ക്ലാസ് ലഭിച്ചത്. ഈ ഘട്ടത്തിൽ ഒരു പൊതുപരീക്ഷ എഴുതാൻ അവരെ നിർബന്ധിക്കുന്നത് ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കടുത്ത അനീതിയാണെന്നും അദ്ദേഹം പറയുന്നു. വിദ്യാർത്ഥികൾ ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും പരീക്ഷ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരുന്നുണ്ട്. മാർച്ചിൽ ഒന്നാം വർഷ പരീക്ഷയ്ക്ക് പുറമെ സെപ്റ്റംബറിൽ ഇംപ്രൂവ്മെന്റ് പരീക്ഷയും സാധാരണഗതിയിൽ നടത്താറുണ്ട്. കഴിഞ്ഞ അധ്യയന വർഷത്തെ 11ാം ക്ലാസ്സുകാർക്ക് പരീക്ഷ നടത്തിയിട്ടില്ലെങ്കിലും കഴിഞ്ഞ ദിവസം മുതൽ 2ാം വർഷ ക്ലാസുകൾ വിക്ടേസ് ചാനലിൽ തുടങ്ങിയിട്ടുമുണ്ട്. മറ്റൊരു വാർത്ത കേരളത്തിലെ ലോക്ക്ഡൌൺ നീട്ടിയതുമായി ബന്ധപ്പെട്ടുള്ളതാണ്. കോവിഡ് വ്യാപന തോത് പ്രതീക്ഷിച്ച രീതിയിൽ കുറയാത്തതിനാൽ നിലവിലെ ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ 16 വരെ നീട്ടിയതായി ഇന്നലെ തന്നെ നിങ്ങളെല്ലാവരും പറഞ്ഞിട്ടുണ്ട്. 12-13 തീയതികളിൽ കർശന നിയന്ത്രണങ്ങളോടെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയിരിക്കുമെന്നും കോവിഡ് അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അവശ്യവസ്തുക്കൾ വിൽക്കുന്ന സ്ഥാപനങ്ങൾ, വ്യവസായ അസംസ്കൃത വസ്തുക്കൾ, നിർമ്മാണ സാമഗ്രികൾ വിൽക്കുന്ന കടകൾ എന്നിവയ്ക്ക് അനുമതിയുണ്ട്. ബാങ്കുകൾ നിലവിലുള്ളതുപോലെ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിരിക്കും പ്രവർത്തിക്കുക. അഥവാ ഇന്ന് ബാങ്ക് പ്രവൃത്തി ദിവസമല്ല. സ്റ്റേഷനറി, ജ്വല്ലറി, ചെരുപ്പുകട, തുണിക്കട, കണ്ണടക്കട എന്നിവ വെള്ളിയാഴ്ച മാത്രം വൈകിട്ട് 7 വരെ തുറക്കാം. വാഹന ഷോറൂമുകൾ മെയിൻ്റനൻസ് ജോലിക്ക് മാത്രം 11 തുറക്കാം. വിൽപ്പന അനുവദിക്കില്ല. സർക്കാർ, അർദ്ധസർക്കാർ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, കോർപ്പറേഷനുകൾ, കമ്മീഷനുകൾ തുടങ്ങിയവ 17 മുതൽ പകുതി ഉദ്യോഗസ്ഥരുമായി പ്രവർത്തിക്കും. നീറ്റ് പരീക്ഷയ്ക്കുള്ള റവന്യൂ ഓഫീസ് സർട്ടിഫിക്കറ്റുകൾ ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ വഴി ഓൺലൈനായി നൽകും. എല്ലാ പരീക്ഷയും June 16 ശേഷം മാത്രമേ ആരംഭിക്കുകയുള്ളൂ എന്നും മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മറ്റു ബ്രേക്കിംഗ് ന്യൂസുകളുമായി വീണ്ടും കാണാം. നന്ദി.